1000 പേരെ നയിക്കുന്നവൻ ഒരു നേതാവാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷകളെ നയിക്കുന്നവൻ അവരുടെ സുൽത്താനാണ്. ട്രൂ ഫിനോമിനൻ എന്ന് ഫുട്ബോൾ ലോകം വിശേഷിപ്പിച്ച കളിക്കാരൻ. തന്നെ ആക്രമിക്കുന്നവരെ നോക്കി ചിരിക്കാൻ സാധിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു താരം. തന്നെ സ്നേഹിക്കുന്നവർക്ക് ചങ്കു പറിച്ചുകൊടുത്തവൻ. കാനറികളുടെ മഞ്ഞക്കുപ്പായം നെഞ്ചോട് ചേർത്ത ഈ തലമുറയിലെ അവരുടെ സുൽത്താൻ നെയ്മർ. രണ്ടായിരത്തി 2017 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ബാഴ്സലോണയുടെ കോട്ടയായ ക്യാമ്പ് നൗവിൽ നടക്കുകയാണ്. നെയ്മർ ഒന്നുമല്ല എന്ന് പറയുന്നവർ കാണേണ്ട മത്സരം. ആദ്യപാദത്തിൽ 4-0 തോറ്റ ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്താകുമെന്ന് അവരുടെ കട്ട ഫാൻസ് വരെ വിശ്വസിച്ചിരുന്ന സമയം. ഇനി 5-0 കളി ജയിച്ചാൽ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് കടക്കാനാവുകയുള്ളൂ. എല്ലാവരുടെയും പ്രതീക്ഷകൾ ആ മാച്ചിനു മുൻപേ അസ്തമിച്ചിരുന്നു. ബ്രസീലിൻ്റെ ഈ സുൽത്താനായ നെയ്മറിൻ്റെ ഒഴികെ സഹകളിക്കാരോട് മാച്ചിനു മുമ്പ് നെയ്മർ പറഞ്ഞത് ഇതായിരുന്നു: നമുക്ക് ജയിക്കാൻ 1% ചാൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ 1% ചാൻസിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. ആ വാക്കുകളിൽ അയാളുടെ ഹൃദയസ്പന്ദനത്തിന് ആത്മവിശ്വാസത്തിൻ്റെ താളമുണ്ടായിരുന്നുവെന്ന് ആ ടീം മനസ്സിലാക്കി. ഈ വാക്കുകൾ തോറ്റുനിന്നിരുന്ന ബാഴ്സ പടയാളികളുടെ ഉള്ളിൽ ആത്മവിശ്വാസം ജനിപ്പിച്ചു. ജയിക്കണമെന്ന വിശ്വാസം. ലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവിനായിരുന്നു പിന്നീട് നൌ കാമ്പ് സാക്ഷിയായത്. കളി തീരാൻ 2 മിനിറ്റ് ബാക്കി. ബാഴ്സയ്ക്ക് വേണ്ടത് 3 ഗോളുകൾ കൂടി. പിന്നീട് കണ്ടത് ഒരു സാധ്യത പോലുമില്ലായിരുന്ന ആ കളിയിൽ നിന്നും 1000 സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുന്ന നെയ്മറിനെ ആയിരുന്നു. സമ്മർദ്ദഘട്ടത്തിലെ സുൽത്താൻ താനാണെന്ന് തെളിയിക്കുകയായിരുന്നു നെയ്മർ അവിടെ. 88-ാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്കും 90-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയും അതുകൂടാതെ 95-ാം മിനിറ്റിൽ കൊടുത്ത അസിസ്റ്റിലൂടെ സെർജിയോ റോബർട്ടോ നേടിയ ഗോളിൽ ബാഴ്സ നെയ്മറിൻ്റെ തോളിലേറി വിജയം കൈവരിച്ചു. 6-1. 6-5 എന്ന അഗ്രിഗേറ്റിൽ സുൽത്താൻ്റെ തോളിലേറി ബാഴ്സ പ്രീ ക്വാർട്ടറിലേക്ക്. അതൊരു കംപ്ലീറ്റ് നെയ്മർ ഷോ തന്നെയായിരുന്നു വിമർശകരുടെ വായടപ്പിച്ച പ്രകടനം. MSN ബാഴ്സ ഭരിച്ച കാലം മറക്കാൻ സാധിക്കുമോ ഏതൊരു ഫുട്ബോൾ പ്രേമിക്കും? ലോകത്തിലെ ഏറ്റവും മികച്ച ആക്രമണകാരികളായ മൂവർ സംഘം. ഒരു കാലം യൂറോപ്പിലെ എതിർ ടീമുകളുടെ പേടി സ്വപ്നമായിരുന്നു MSN എന്നറിയപ്പെടുന്ന മെസ്സി, സുവാരസ്, നെയ്മർ സഖ്യം. ഗോളടിച്ചും അടുപ്പിച്ചും ബാഴ്സയിൽ നിറഞ്ഞാടിയിരുന്ന സമയമായിരുന്നു നെയ്മറിൻ്റെ ആ കാലഘട്ടം. ബാഴ്സയ്ക്ക് MSN എങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണ് റയൽ മാഡ്രിഡിന് BBC സഖ്യവും. ബെയിൽ, ബെൻസീമ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സഖ്യം. മറക്കില്ല ഒരിക്കലും നമ്മൾ MSN BBC പോരാട്ടങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്. MSN BBC സഖ്യമുണ്ടാക്കിയ ഒരു ഓളമുണ്ടല്ലോ, അതൊന്നും വേറെ ഒരു കോമ്പിനേഷനും ഈ ജനറേഷനിൽ ഉണ്ടാക്കിയിട്ടില്ല. നെയ്മർ എന്ന താരമൂല്യമുള്ള കളിക്കാരനെ നിങ്ങൾക്കറിയൂ. എന്നാൽ തനിക്കിഷ്ടപ്പെട്ട ആഹാരം മേടിച്ചു കഴിക്കാൻ കാശില്ലാത്ത ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിച്ച ഒരു നെയ്മറിൻ്റെ ജീവിതം നിങ്ങൾക്കറിയുമോ? 1992 ബ്രസീലിലെ സാവോപോളോയിൽ ജനിച്ച നെയ്മർ ഫുട്സാലിനെയും സ്ട്രീറ്റ് ഫുട്ബോളിനെയുമായിരുന്നു അദ്ദേഹം സ്നേഹിച്ചിരുന്നത്. എത്ര മനോഹരമായിട്ടാണ് നെയ്മർ ഡ്രിബിൾ ചെയ്യുന്നത്! അത് ആ പട്ടിണി മണക്കുന്ന തെരുവോരങ്ങളിൽ നിന്നും അദ്ദേഹം നേടിയെടുത്തതാണ്. സാന്റോസിൻ്റെ ഫുട്ബോൾ അക്കാദമിയിലൂടെയായിരുന്നു അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കടന്നു വരുന്നത്. അതും 7-ാം വയസ്സിൽ. കാൽപന്ത് കളിയിലെ ഇതിഹാസങ്ങളായ പെലെ, റൊണാൾഡോ നസാരിയോ, റൊണാൾഡീഞ്ഞോ എന്നിവർക്കു ശേഷം
ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരുന്നു ഈ നെയ്മർ. ഈ നൂറ്റാണ്ടിൽ ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ട ഒരു കളിക്കാരനാണ് നെയ്മർ. അദ്ദേഹത്തെ പലപ്പോഴും പുച്ഛിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു നാണയത്തിൻ്റെ പോലും വിലയില്ലാതിരുന്ന അവനെ ഒരു കളിക്കാരന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തുകയായ 222 മില്യൺ യൂറോയ്ക്ക് PSG വാങ്ങണമെങ്കിൽ അവൻ്റെ കഴിവിനെ നമ്മൾ മറക്കരുത്. അദ്ദേഹം ഫുൾ ഫിറ്റായി കളിക്കുന്ന മത്സരത്തിൽ നെയ്മർ തന്നെയായിരിക്കും ആ കളി കഴിയുമ്പോൾ ആ ഫീൽഡിലെ ബെസ്റ്റ് പ്ലെയർ. റൊണാൾഡീഞ്ഞോയ്ക്ക് ശേഷം ബ്രസീൽ ആരാധകരെ ഇത്രയധികം എക്സൈറ്റ് ചെയ്യിച്ച മറ്റൊരു കളിക്കാരനും ഉണ്ടാകില്ല. തന്റെ ഡ്രിബ്ലിംഗ് കണ്ട് ഡിഫൻഡേഴ്സ് വരെ മുട്ടുമടക്കിയ ചരിത്രമുണ്ട്. ഒരു യഥാർത്ഥ ഫുട്ബോൾ പ്രേമിക്ക് ഈ നാച്ചുറലി ഗിഫ്റ്റഡ് പ്ലെയറിനെ വിമർശിക്കാൻ സാധിക്കുകയില്ല. എത്ര അനായാസമായിട്ടാണ് അദ്ദേഹം ആൾക്കാരിൽ നിന്നും ബോള് എടുത്തുകൊണ്ട് പോകുന്നത്. മറ്റു കളിക്കാരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം തന്നെയാണ്. ഒരു ചെറുപുഞ്ചിരിയോടെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന നെയ്മർ തന്റെ മുന്നിലേക്ക് ഓടി അടുക്കുന്ന ആരാധകരെ നെഞ്ചോട് ചേർത്തിട്ടേയുള്ളൂ നെയ്മർ. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫാൻസും. ശരീരം മണ്ണുകൊണ്ടുപോയാലും ഞങ്ങളുടെ ആത്മാവിനുള്ളിൽ നെയ്മർ ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവരാണ് അദ്ദേഹത്തിന്റെ ഫാൻസുകൾ. ഓരോ പ്രാവശ്യം വീഴുമ്പോഴും നിങ്ങൾ പുച്ഛിക്കുമ്പോഴും അവൻ സ്വപ്നത്തിലെന്ന പോലെ സ്വർണച്ചെറുക് പിരിച്ച് ഉയർത്തെഴുന്നേൽക്കും. കാരണം അവൻ സുൽത്താനാണ്, സാധാരണക്കാരുടെ സുൽത്താൻ. ഓരോ ബ്രസീലിയൻ ആരാധകരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വാക്കുണ്ട്, ജനനമെന്ന 3 അക്ഷരം മുതൽ മരണമെന്ന 3 അക്ഷരം വരെ NJR എന്ന 3 അക്ഷരം അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. നെയ്മർ.